നമസ്കാരം. നമുക്ക് ഇന്ന് പ്രദക്ഷിണം വെക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ക്ഷേത്ര സങ്കീർണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളിലൊന്നാണ് പ്രദക്ഷിണം. ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം വെച്ചാൽ ആ ഒരു ചൈതന്യാംശം നമ്മൾ കിട്ടുന്നതും ദൈവത്തെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നതും ഒക്കെയാണ് ഒരു പരമാർത്ഥമായ സത്യം. അപ്പം നമ്മൾ എങ്ങനെ വേണം ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കേണ്ടത്, എന്താണ് ആ പ്രദക്ഷിണം വെക്കുമ്പോൾ മനസ്സിൽ സ്മരിക്കേണ്ടത്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ട് വേണം ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കാനായിട്ട്. ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ക്ഷീയതേ ഇതി പാപാനി ത്രായതേയ മോക്ഷസാഗരാൻ, നമ്മുടെ പാപങ്ങളെയൊക്കെ ക്ഷയിപ്പിച്ച് മോക്ഷത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബൃഹത്തായ ചൈതന്യ സ്രോതസ് തന്നെയാണ് ക്ഷേത്രം. തന്ത്രി ഈ ക്ഷേത്ര ബിംബത്തിലേക്ക് ചൈതന്യത്തെ ആവാഹിച്ച് അതിനെ പ്രതിഷ്ഠിച്ച് നിത്യപൂജകൾ മൂലം ശാന്തിക്കാർ അതിൻ്റെ ചൈതന്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്ന് ഒരു ചൈതന്യം പുറത്തേക്ക് പ്രഗമിക്കുന്നതായിട്ടുള്ള ഒരു ശക്തി സ്രോതസ്സായിട്ട് നിൽക്കുകയാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ചെന്ന് നമ്മൾ പ്രദക്ഷിണം വെക്കുമ്പോൾ ആ ദേവൻ്റെ ചൈതന്യം നമ്മളിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മളിലുള്ള പാപ ദുരിതങ്ങളെല്ലാം നമ്മളിൽ നിന്നും കഴുകിക്കളയപ്പെടും. അതുപോലെ തന്നെ ഈ അതിന് നമ്മൾ ഈ തണുപ്പുള്ള സമയത്ത് തീ കൂട്ടിയിരുന്നിട്ട് അതിൻ്റെ ചുറ്റും ഇരുന്ന് നമ്മൾ ചൂട് കായുന്ന പോലെ തന്നെയാണ് ആ തണുപ്പിനെ ഈ ചൂട് ചെന്നിട്ട് ആ തണുപ്പിനെ ഇല്ലാണ്ടാക്കി നമുക്ക് ചൂട് തരുന്നു എന്ന് പറയുന്ന പോലെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദേവന് പ്രദക്ഷിണം വെക്കുമ്പോൾ ആ ദേവ ചൈതന്യം നമ്മളിലേക്ക് ആവിർഭവിക്കുകയാണ്. അതിന് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ വളരെ പതുക്കെ നടന്നു പോകണമെന്നാണ് പറയുക. അപ്പം അത് നടക്കുന്നതിനെ കുറിച്ച് ഈ തന്ത്രസമുചയത്തിൽ പറയുന്നുണ്ട്. തന്നെ പ്രസവാനാരി തൈലപൂർണം യഥാകണം വാഹന്തിശര കൈരാതി തഥാമുരിയാൽ പ്രദക്ഷിണം. അപ്പം ഈ പ്രസവത്തിന് അടുക്കാറായിരിക്കുന്ന സ്ത്രീ തലയിൽ നിറച്ച ഒരു കുട എണ്ണ വെച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും? അതിനെ പതുക്കെ മന്ദം മന്ദം നടക്കണം, കൈയൊന്നും വീശാതെ, തൊഴുകയോടാണെങ്കിൽ തൊഴുകയോടെ ആ ദേവന് ചുറ്റും പ്രദക്ഷിണം വെക്കണം. ക്ലോക്ക് വൈസ് ആയിട്ട് പ്രദക്ഷിണം വെക്കുമ്പോൾ ആ ദേവ കലയിൽ ലയിച്ചിരിക്കുന്ന ചൈതന്യാംശത്തിൻ്റെ സ്പന്ദനവും നമ്മുടെ ആത്മാവിൻ്റെ സ്പന്ദനവും എല്ലാം കൂടെ ഏകീകരിക്കപ്പെടുന്നുണ്ട്. അതൊരു ഫിസിക്കലി റെസൊണൻസ് തിയറി എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു സംഭവമാണ്. അപ്പം അതിൽ നമ്മൾ ആ ഒരു ചൈതന്യം നമ്മളിലേക്ക് ഗ്രഹിപ്പിച്ചിട്ട് നമ്മളിൽ അന്തർഗാമിയായിട്ട് നമ്മളിലുള്ള ദോഷകലകളെയെല്ലാം അത് കഴുകിക്കളയും എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ വേണം പ്രദക്ഷിണം വെക്കാൻ. അത് ശിവക്ഷേത്രങ്ങളിലാണെങ്കിൽ ഓവിൻ്റെ അടുക്ക് വന്ന് നമ്മുടെ ഈ ബലിക്കലിനും പുറത്തൂടി കറങ്ങി ഓവിൻ്റെ അടുക്ക് വന്ന് ബലിക്കലിനകത്തൂടെ തിരിച്ച് ഓവിൻ്റെ അടുക്ക തന്നെ വന്നതിന് ശേഷം വീണ്ടും തിരിച്ച് കറങ്ങി വരിക, അതാണ് ഒരു പ്രദക്ഷിണം എന്ന് പറയുന്നത്. ദേവൻ്റെ മുമ്പിൽ തിരിച്ചെത്തിക്കഴിയുമ്പോൾ നമ്മളൊരു പ്രദക്ഷിണം പൂർത്തിയാകും. ശിവന് മാത്രം ഇതിനൊരു വ്യത്യാസമുണ്ട്, സോമസൂത്രം മുറിയാൻ പാടില്ല എന്ന് പറയും. ഈ നമ്മുടെ ഷഡാധാരങ്ങളിൽ പെടുന്നതായിട്ടുള്ള സഹസ്രാരത്തിൽ വിലസുന്ന ആ പരമശിവൻ്റെ ആ ശിരസിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം അമൃതധാര തന്നെയാണെന്നാണ് സങ്കല്പം. ആ അമൃതധാരയെ നമ്മൾ ഒരിക്കലും മറികടക്കാൻ പാടില്ല, അതിനെ മറികടന്നു കഴിഞ്ഞാൽ ദോഷമാണെന്നുള്ളതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ നമ്മൾ സോമസൂത്രം മുറിയാതെ തിരിച്ചു വന്ന് വീണ്ടും പ്രദക്ഷിണം പൂർത്തിയാക്കുന്നതിൻ്റെ കാരണം. ഈ ക്ഷേത്രത്തിൽ നമ്മൾ പ്രദക്ഷിണം വെക്കുമ്പോൾ ഈ അക്ഷരലക്ഷം ജപിച്ച അക്ഷരലക്ഷം ജപിച്ച് പത്തിലൊന്ന് ഹോമിച്ച് പത്തിലൊന്ന് തർപ്പിക്കുമ്പോഴാണ് ഒരു മന്ത്രസിദ്ധി ഉണ്ടാകുന്നത്. ഈ ദേവൻ്റെ അടുക്ക് പോയി പ്രദക്ഷിണം വെക്കുമ്പോൾ അതിൻ്റെ പതിന്മടങ്ങ് ശക്തി നമ്മളിലേക്ക് ആർജിക്കപ്പെടുന്നു എന്ന് പറയാൻ പറ്റും. ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദേവ ചൈതന്യം നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കാനിടയാണ്. ശയനപ്രദക്ഷിണം ഏറ്റവും ഉത്തമമായ പ്രദക്ഷിണമായിട്ട് പറയപ്പെടുന്നു. സ്ത്രീകൾ ശയനപ്രദക്ഷിണം നടത്തുവാൻ പാടില്ല, അതും മനസ്സിലാക്കണം. ഇതിന്
ഓരോ ദേവനും ആ പ്രദക്ഷിണത്തിന്റെ എണ്ണത്തിന് വ്യത്യാസം പറയുന്നുണ്ട്. ഏകം വിനായകേ ഗുരിയാൽ ദ്വൈ സൂര്യോ ത്രിണിശങ്കരേ ചത്വാരി ദേവി വിഷ്ണു ച സത്വ അശ്വത്ഥ പ്രദക്ഷിണം തന്നെയാണ് പ്രമാണം. അങ്ങനെ വരുമ്പോൾ ഗണപതിക്ക് ഒന്നും സൂര്യന് രണ്ടും ശിവന് മൂന്നും വിഷ്ണുവിനും ദേവിക്കും ഒക്കെ നാലും അരയാലിന് ഏഴും പ്രദക്ഷിണം വെക്കാനാണ് പറയുക. അരയാലിന് പ്രദക്ഷിണം വെക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ഓച്ചിയൻ്റെ കലവറ തന്നെയാണ് അരയാൽ. രാവിലെ അരയാലിന് പ്രദക്ഷിണം വെച്ച് തൊഴുതി കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരെയധികം ശക്തിയും ഊർജ്ജസ്വലതയും നമുക്ക് കൈവരുവാനും നല്ലതാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ വിനായകന് ഏകപ്രദക്ഷിണം, ശിവന് രണ്ട് പ്രദക്ഷിണം, ദേവി വിഷ്ണു ശാസ്താവ് തുടങ്ങിയവർക്കൊക്കെ നാല് പ്രദക്ഷിണം. അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. അശ്വത്ഥത്തിന് ആലിന് ഏഴ് പ്രദക്ഷിണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ പരിപൂർണമായിട്ടുള്ള ഒരു ഈശ്വര ചൈതന്യം നമുക്ക് കിട്ടാനും ആ ക്ഷേത്രത്തിൽ തൊഴുന്നത് കൊണ്ടുള്ള ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കാനും ഇടയാകും എന്നുള്ളതിന് സംശയമില്ല. പ്രദക്ഷിണം കൊണ്ട് നമ്മുടെ ജന്മാന്തര അർജിതമായിട്ടുള്ള പാപങ്ങൾ പോലും നശിച്ചു പോകുന്നു എന്നാണ് പറയുക. യാനി യാനിജ പാപാനി ജന്മാന്തര കൃതാനുജ താനി താനി വിനിശ്യന്തി പ്രദക്ഷിണ പതേ പതേ എന്നാണ് പ്രമാണം. അങ്ങനെ ഭാരതീയ സംസ്കൃതിയുടെ അന്തസ്സത്തെയായിട്ടിരിക്കുന്ന ആത്മീയതയുടെ മൗലികത്വം, മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരീയ ശക്തിയുടെ ഉയർത്തലും അതിലൂടെ സായത്വമാകുന്ന ഈശ്വര സാക്ഷാത്കാരവുമാണ്. ഇങ്ങനെ നമ്മുടെ ആധ്യാത്മിക സാധനാ മാർഗങ്ങൾ കൊണ്ട് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരീയ ശക്തിയെ ഉയർത്തി സഹസ്രാര പത്മത്തിലേക്ക് കൊണ്ടുവരിക ശിരസിൽ. അങ്ങനെ ആ കുണ്ഡലിനി ശക്തി നമ്മളിൽ ഉണർന്ന് ആ സഹസ്രാര പത്മത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യതമാകുകയും ഈശ്വര സാക്ഷാത്കാരം നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. നമസ്കാരം.